തൃശൂർ IS മൊഡ്യൂൾ കേസിൽ NIA കുറ്റപത്രം സമർപ്പിച്ചു. ഒന്നാം പ്രതി തൃശൂർ സ്വദേശി ആഷിഫ് ഉൾപ്പെടെ കേസിൽ ആകെ 4 പ്രതികളാണുള്ളത്. ഭീകരപ്രവർത്തനത്തിനായി പ്രതികൾ ഫണ്ട് ശേഖരണം നടത്തിയെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. ആരാധനാലയങ്ങളടക്കം വിവിധ ഇടങ്ങൾ കൊള്ളയടിച്ച് പണം സ്വരൂപിക്കാനുള്ള ശ്രമങ്ങളും പ്രതികൾ നടത്തി. കൂടുതൽ വിവരങ്ങളുമായി ജിജീഷ് ചേർന്നുണ്ട്. ജിജീഷ്, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? വിഷ്ണു, ഏറ്റവും പ്രമാദമായ മത ഭീകരവാദ സംഘങ്ങൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഘടിതമായി നടത്തിയ യോഗങ്ങൾ തുടർന്ന് നടത്തിയ വൻ സ്ഫോടനങ്ങൾക്കടക്കമുള്ള ആസൂത്രണങ്ങളുമായി ബന്ധപ്പെട്ടതാണ് IS കേരള മൊഡ്യൂൾ കേസ്. പ്രധാനമായും തൃശൂർ പാലക്കാട് ജില്ലകളിൽ നിന്നുള്ള യുവാക്കളുടെ സംഘങ്ങളാണ് IS ഗ്രൂപ്പ് കേരളത്തിൽ രൂപീകരിക്കുകയും അതിന് ഫണ്ട് ശേഖരിക്കാൻ വേണ്ടി വിവിധ കുറ്റകൃത്യങ്ങൾ ആസൂത്രണം ചെയ്യുകയും ചെയ്തു എന്നതാണ് NIA കേസ്. മാത്രമല്ല, ഇതിനുവേണ്ടി ഫണ്ട് ശേഖരണം നടത്താൻ വേണ്ടി കൊള്ളകൾ പോലും ഇവർ ആസൂത്രണം ചെയ്തു. വിവിധ ഭാഗങ്ങളിൽ ബാങ്ക് കൊള്ളകൾ ആസൂത്രണം ചെയ്തു. മാത്രമല്ല, കുഴൽപ്പണം തട്ടിയെടുക്കാനുള്ള ശ്രമങ്ങളും ഇവർ നടത്തിയതായും കണ്ടെത്തുകയും ചെയ്തു. ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ആഷിഫിനെ ഒന്നാം പ്രതിയാക്കിയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട സൂത്രധാരൻ. കേരള IS മൊഡ്യൂളിന്റെ പ്രധാന സൂത്രധാരനായ ആഷിഫ് ഒന്നാം പ്രതിയും ഒപ്പം തന്നെ നബീൽ ഉൾപ്പെടെയുള്ള 4 പ്രതികളാണ് ഉള്ളത്. ആഷിഫ്, നബീൽ, ഒപ്പം തന്നെ ഷിയാസ്, സഹീർ തുർക്കി എന്നിവരാണ് കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇവർ പല ഭാഗങ്ങളിലായി രഹസ്യ യോഗങ്ങൾ ചേരുകയും കേരളത്തിൽ IS മൊഡ്യൂൾ രൂപീകരിച്ച് കൂടുതൽ യുവാക്കളെ ഇതിലേക്ക് ആകർഷിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നതുമാണ് കേസ്. മാത്രമല്ല, ഇതിനായി സമൂഹ മാധ്യമങ്ങളിലൂടെ അടക്കം പ്രചാരണം നടത്തിയെന്നും കുറ്റപത്രത്തിൽ NIA വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, പലയിടത്തും സ്ഫോടനങ്ങൾക്കടക്കം ആസൂത്രണങ്ങൾ നടത്തുകയും ചെയ്തു. ഇവരെല്ലാവരും തന്നെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ NDF ഗ്രൂപ്പുകളിൽപ്പെട്ട ആളുകളാണ്. നിരോധിത ഭീകരവാദ സംഘടന നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ ഭാഗമായി കൂടി പ്രവർത്തിച്ച ആളുകളാണ്. ഇവരുടെ എല്ലാം ലക്ഷ്യം രാജ്യവിരുദ്ധ പ്രവർത്തനമായിരുന്നു, ഭീകരവാദ പ്രവർത്തനമായിരുന്നു എന്നും NIA ചൂണ്ടിക്കാണിക്കുന്നു. വിശദമായ അന്വേഷണത്തിന് ശേഷം 5 പേർ ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായിരുന്നു. അതിൽ ഒരാൾ ഒഴികെ 4 പേരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. യെസ്, വ്യക്തമാണ്. തൃശൂർ IS മൊഡ്യൂൾ കേസിലാണ് ഇപ്പോൾ NIA കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. ജിജീഷ് കരുണാകരനാണ് വിശദമായ റിപ്പോർട്ടുകളും പങ്കുവച്ചത്.